എല്ലേ സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളിവിടെ പറഞ്ഞാൽ വന്നേക്കണേ സി എ ഫൗണ്ടേഷന്റെ മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഇത് രണ്ടും ടഫാണോ എന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് സി എ ഫൗണ്ടേഷൻ പേപ്പർ വൺ ടഫ് ആണോ അല്ലെങ്കിൽ നോക്കാം സി എ ഫൗണ്ടേഷൻ പേപ്പർ വൺ പറയുന്നത് എന്താണ് അക്കൗണ്ട്സ് ആണല്ലേ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ കൂടുതൽ ഇത് എന്താണ് സയൻസ് വിദ്യാർത്ഥികളായിരിക്കും കാണുക അപ്പൊ എസ് എൻ ടു സയൻസ് പഠിച്ചവരും ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചവരായിരിക്കും കൂടുതൽ ഈ വീഡിയോ കാണാനുള്ള ചാൻസ് ഉള്ള അല്ലെ നിങ്ങളുടെ സ്ട്രീം ഒന്ന് താഴെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ പേപ്പർ വണ്ണിൽ നിന്ന് അക്കൗണ്ട്സ് ആണ് അക്കൗണ്ട്സ് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് അറിയില്ലെങ്കിൽ ടഫാണ് ഓക്കെ ബേസിക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ടഫ് ആണ് അപ്പൊ ബേസിക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബേസിക് തരമായിട്ട് പഠിക്കുക നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കുന്ന ഓക്കെ പരീക്ഷ എടുക്കുന്നുണ്ട് പരീക്ഷയിലോട്ട് എത്താൻ പോവുകയാണ് ഇപ്പം ഇതാണ് ജനുവരി സെപ്റ്റംബറിൽ എക്സാം നടക്കുന്നവരുണ്ട് ജനുവരി നടക്കുന്നവരുണ്ട് ഓക്കെ ജനുവരി നമുക്ക് അടുത്തായിട്ട് തന്നെ കൂട്ടാം പൊതുവായിട്ട് ജനുവരി അടുത്താണ് ഓക്കെ കാരണം നിങ്ങൾ പൊതുവേ എന്താണ് നമ്മുടെ ക്ലാസ് ആകുക ജസ്റ്റ് ഒരു ബേസിക് ക്ലാസ് ആയിരുന്നു എന്നിട്ട് ബാക്കി ക്ലാസ് എടുത്ത് പോകുന്നു എന്നാൽ അങ്ങനെ പോവാതെ നിങ്ങൾ ബേസിക് തന്നെ പഠിക്കുക അല്ലെങ്കിൽ ബേസിക്കിന് മുമ്പ് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ തിയറി പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബേസിക്ക് മുമ്പേ നിങ്ങൾക്ക് പഠിക്കാൻ കുഴപ്പമില്ല അത് നന്നായി ബേസിക് പഠിക്കാം അക്കൗണ്ട്സിന്റെ ബേസിക് നന്നായി അറിയാമെങ്കിൽ നമുക്ക് അതനുസരിച്ച് അക്കൗണ്ട്സ് നമുക്കറിയാം എന്ത് കാര്യത്തിനും ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഭവം അതി സെറ്റപ്പായിട്ട് തന്നെ പണിയാം ഒരു വീട് വെക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് വെക്കുമ്പോഴും ഫൗണ്ടേഷൻ എങ്ങനെ കൊടുക്കുന്നു എന്ന രീതിയിലാണ് അതിന്റെ മുകളിലോട്ട് എത്ര കെട്ടണം എത്ര നില പണിയാം എന്നുള്ളൊരു കണക്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അക്കൗണ്ട്സിന്റെ കാര്യത്തിലും നിങ്ങളുടെ ബേസിക് ബേസിക് ആണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സി എ ഫൗണ്ടേഷൻ കാര്യല്ല പറഞ്ഞത് അക്കൗണ്ട്സിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബേസിക് ആണ് അപ്പൊ ബേസിക് നിങ്ങൾ തറവാക്കിയുണ്ടാവും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സി എ ഫൗണ്ടേഷൻ പാസ് ആവാൻ സാധിക്കും അതില് പേപ്പർ വൺ മാത്രമായിരിക്കും ബുദ്ധിമുട്ട് പേപ്പർ ടൂ എന്ന് പറയുന്നത് ലോയാണ് പേപ്പർ ത്രീ നിങ്ങൾക്ക് മാത്സ് ആണ് മാത്സ് നിങ്ങൾക്ക് വലിയ വിഷയം ഉണ്ടാവില്ല എന്നിരും നമ്മുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് സയൻസ് പിള്ളേർക്ക് ചെറിയ പ്രശ്നം ഞാൻ സയൻസ് ആയിരുന്നതുകൊണ്ട് എനിക്കറിയാം ചെറിയ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ഫോർമുല ഇക്വേഷൻസ് എല്ലാം ഇട്ട് എസും വൈ ഒക്കെ കയറ്റിയാലാണ് നമുക്കൊരു ഒരു സമാധാനം ഉള്ളു കാരണം നമ്മൾ ഇത്ര നാല് ആചരിച്ചു വന്നത് എന്തായിരുന്നു ആ കണക്കുകൾ എഴുതുമ്പോൾ ഒന്നോ രണ്ട് പേജുകളൊക്കെ മറിച്ച് 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 എഴുതും ഒരു ലോങ് സ്റ്റെപ്പ് ഒക്കെ എഴുതുമെന്നതാണ് നമുക്ക് ഇഷ്ടം അല്ലേ എന്നാൽ സി എ ഫൗണ്ടേഷൻ അങ്ങനെ എഴുതുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമയം കിട്ടില്ല ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പ്രൊഫഷണൽ കോഴ്സുകൾക്കല്ല ഓക്കെ ഒന്ന് അതകോണ്ട്സ് നിങ്ങൾ ചെയ്യുന്ന മക്കളെ നന്നായി ബേസിക് പഠിക്കുക നിങ്ങൾ ബേസിക് പഠിക്കാൻ തയ്യാറാവുക അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്ത് ചെയ്യുക മണി ഇൻവെസ്റ്റ് ചെയ്യുക കാരണം ഫൗണ്ടേഷൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയും ടൈമും എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങക്ക് വേസ്റ്റ് ആവില്ല നിങ്ങൾക്ക് വെനത്തിയായിരിക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ബേസിക് ഓഫ് അക്കൗണ്ട്സ് മാത്രമായിട്ട് പഠിക്കണം എന്ന് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കമന്റ് ചെയ്തിട്ട് ബേസ് ഓഫ് അക്കൗണ്ട്സിന് ഒന്നും അയച്ചാ നമ്മുടെ സ്പെയിനിലാണ് നമ്പറില് അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി നമ്മള് കേരളത്തില് എന്റെ ഒരു അറിവില് കേരളത്തിൽ ആദ്യമായിട്ട് ബേസിക് അക്കൗണ്ട്സ് പൂർണ്ണമായിട്ട് നൽകുന്നത് നമ്മളാണ് ഓക്കെ അപ്പം അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല സി എ ഫൗണ്ടേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ സി എ ഫൗണ്ടേഷൻ ചെയ്യണം നാലു പേപ്പറിനും കൂടി നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ടോ ഓക്കെ ഇനി അല്ല സി എ ഫൗണ്ടേഷൻ പേപ്പർ വൺ മാത്രം മതി നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഓക്കെ സി എ ഫൗണ്ടേഷൻ പേപ്പർ വണ്ണ് പേപ്പർ ടു പേപ്പർ ത്രീ മാത്രം ഓരോ സബ്ജക്റ്റ് മാത്രമായിട്ട് കൊടുക്കും പേപ്പർ ഫോർ മേടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം മറ്റേ കോംബോ പാക്കിന്റെ കൂടെ മാത്രം പേപ്പർ ഫോർ കിട്ടുള്ളൂ കാരണമെന്ന് വെച്ചാൽ എക്കണോമിക്സ് മാത്രം എം സി ബേസ്ഡ് ആണ് അല്ലേ അതുകൊണ്ട് അത് മാത്രമേ കൊടുക്കുള്ളൂ അത് കമ്പൈൻ ചെയ്ത് മാത്രമേ കൊടുക്കുകയുള്ളൂ അങ്ങനെയാണ് അപ്പൊ ഫൗണ്ടേഷൻ പഠിക്കുന്നവരെ ബേസ് ഓഫ് അക്കൗണ്ട്സ് ഹിൽസ്റ്റാലിലാണ് നിങ്ങൾ സേഫ് ഫൗണ്ടേഷൻ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ സപറേറ്റ് ബേസ് ഓഫ് അക്കൗണ്ട്സ് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ ആ രീതിയിലായിരിക്കും പഠിപ്പിക്കണം ഓക്കെ അത് എന്താണ് റെക്കോർഡ് സെഷൻ കാരണം തന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഒപ്പിറ്റ് കണ്ടോട്ടെ നിങ്ങളുടെ ടൈമിനനുസരിച്ച് കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ ഹിൽസ്റ്റാലിന്റെ പിത്യേകത വെച്ചാൽ ഓരോ വിദ്യാർത്ഥികളും ആയിട്ട് കസ്റ്റമൈസ്ഡ് പ്ലാൻസ് ആണ് നൽകുന്നത് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു വെച്ചിരിക്കണം അത് നടക്കില്ല കസ്റ്റമൈസഡായിട്ട് ഓരോരുത്തരുടെയും കപ്പാസിറ്റി മനസ്സിലാക്കിയാണ് അറിയാം ഞാൻ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് ആസ്ട്രോളജി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ന്യൂനോളജി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഒരു അക്യുപഞ്ചരിസ്റ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്യാറുണ്ട് ഗ്രാഫിക് ഡിസൈൻ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൂടാതെ എന്താണ് സി എ സി എം എ വെന്റർ ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെ വിഷ വിവിധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥികൾ ഇപ്പം ടൈം മാനേജ്മെന്റ് കോഴ്സ് സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പൊ നമ്മുടെ കോഴ്സ് ടൈം മാനേജ്മെന്റ് പഠിക്കാൻ താല്പര്യമുണ്ടോ ചേർന്നോ ടൈം മാനേജ്മെന്റ് പഠിക്കുന്ന പഠിക്കുന്നു നിങ്ങൾക്ക് ടൈം വേസ്റ്റ് അല്ല ഇൻവെസ്റ്റ്മെന്റ് ആ മണി എന്ന് പറയുന്നു സൂപ്പർ ആയിരിക്കും ടൈം മാനേജ്മെന്റ് അപ്പം അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ സി എ ഫൗണ്ടേഷൻ പേപ്പർ വണ്ടി കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ബേസിക് തറവാെങ്കിൽ അക്കൗണ്ട്സ് പേടിക്കേണ്ട മക്കളെ ബേസിക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാൻ ചാൻസ് കുറവാണ് ഓക്കെ ഇനി ചിലരുണ്ട് ബേസിക് ഒന്നും പഠിക്കാതെ ഒരു കറക്റ്റ് ഫോർമാറ്റ് പഠിച്ച പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ ബാധിക്കും സോ അതുകൊണ്ട് തന്നെ ബേസിക് ഓഫ് അക്കൗണ്ട്സ് ഒന്നേ പഠിച്ച ശേഷം മാത്രം സി എ ഫൗണ്ടേഷന്റെ സബ്ജെക്ട് എടുത്ത് പഠിക്കുക ഓക്കെ അല്ലെങ്കിൽ സി എ ഫൗണ്ടേഷൻ പഠിപ്പിക്കുന്നവരുടെ ചോദിക്കുക പൂർണ്ണമായിട്ട് അവർ ചോദിക്കുക ബേസിക് മനസ്സിലായില്ലെങ്കിൽ നന്നായി മനസ്സിലാകുന്ന രീതിയിൽ രീതി ചോദിച്ച് മനസ്സിലാക്കി എടുക്കാൻ ഒരു കോഴ്സിന് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പഠിക്കേണ്ട എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ് ഓക്കെ അത് പഠിച്ച് പാസ്സാവുന്ന നമ്മുടെ ആവശ്യമാണ് അവർക്ക് ആവശ്യം അവർക്ക് എന്തായിട്ട് ഇപ്പം എന്താണ് അതുകൊണ്ടാണ് ഇത് സ്റ്റാർ നമ്മൾ കൂടുതൽ എന്താണ് സ്റ്റുഡൻസിന്റെ ഒരു ഇത് നോക്കിയാണ് നമുക്കറിയാം ബി സി ആറിന് ശേഷം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തവരാണ് ഇൻസ്റ്റാർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബികോമിന്റെ ബാങ്ക് ഇൻഷുറൻസ് പേപ്പറ് നമ്മളൊരു ബുക്കാൾ ഫോഗം ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ചുമ്മാ അല്ലേ റീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പോയേക്കണേ അല്ലേ അതേപോലെ തന്നെ ഇവിടെ എന്താണ് സി എ ഫൗണ്ടേഷൻ കോഴ്സ് ലോഞ്ച് ചെയ്തപ്പോഴും നിങ്ങൾക്ക് എമൗണ്ട് കറക്റ്റ് ആയിട്ട് എമൗണ്ട് ഒരിക്കലും കൂടാത്ത രീതിയിൽ ട്വന്റി ഫൈവ് ട്വന്റി തൗസൻഡിനൊക്കെ കുറച്ച് സി എ ഫൗണ്ടേഷനെ കിട്ടാൻ ചാൻസ് കുറവാണ് അതാണ് നമ്മൾ എന്ത് ചെയ്യണേ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് സി എം എ ഫൗണ്ടേഷൻ അതുപോലെ വൺ എന്താണ് ഡിസ്കൗണ്ട് സി എം എ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ബേസിക് അക്കൗണ്ട്സ് അതിന് തൗസൻഡ് ഇടാനുള്ള കാരണം തൗസൻഡ് പോലും ഇല്ല നയൻ തൗസൻഡ് ആൻഡ് സോറി നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ രൂപ തൗസൻഡ് നമുക്ക് പറയാം തൗസൻഡ് ഇടാനുള്ള കാരണം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത്രയും വെൽത്തിയാണ് സെ ബേസിക് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് അയ്യായിരവും പതിനായിരം ഇടാവുന്ന കോഴ്സാണ് ബേസിക് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞ കാര്യമാണ് ബേസിക് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അക്കൗണ്ട്സില് സോ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള അക്കൗണ്ട്സ് ജീവിതത്തിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ പറ്റുള്ളൂ ഓക്കെ ബിസ് ഓഫ് അക്കൗണ്ട്സ് പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബികോം കഴിഞ്ഞവർക്ക് പഠിക്കാം എം കോം കഴിഞ്ഞവർക്കും പഠിക്കാം ഓക്കെ അപ്പം ഇതുവർക്ക് അക്കൗണ്ട്സ് അറിയാതെ തന്നെ പാസ്സാ തേര് പഠിച്ച മക്കളെ ബികോമൊക്കെ പാസ്സാവും ബി കോമിന്റെ അക്കൗണ്ട്സ് പാസ്സാവാൻ നിങ്ങൾ തേറി അക്കൗണ്ട്സിന്റെ തേര് മാത്രം പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും ഓക്കെ പാസ്സായതുകൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് എത്രമാത്രം അറിയാം താഴെ ആയിട്ട് അറിയാം അതിനാണ് പ്രാധാന്യം ഓക്കെ സി എ ഫൗണ്ടേഷൻ പഠിക്കുന്നവർക്ക് പഠിക്കാം സി എം എ ഫൗണ്ടേഷൻ പഠിക്കുന്നവർ മറ്റേത് അക്കൗണ്ടും ഈ കോമേഴ്സ് ഫീൽഡിലേക്ക് പോകുന്നവർക്കും ബേ അക്കൗണ്ട്സ് കഴിയാൻ ചെയ്യണമുണ്ടോ നിങ്ങൾക്ക് ബേസി ഓഫ് അക്കൗണ്ട് അധികം ചെയ്തിരിക്കണം ഓക്കെ നിർമ്മിതമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ സി എ ഫൗണ്ടേഷൻ ആണെങ്കിലും പർച്ചേസ് ചെയ്തേക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ട വേറെ സപ്പറേറ്റ് ബേസ് ഓഫ് അക്കൗണ്ട്സ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഒന്നെങ്കിൽ ബേസ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ക്ലാസ് ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യും അതില് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആ രീതിയിൽ ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം